എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വെച്ചാൽ ഇൻഫർമേഷൻ തരാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയാം നമ്മൾ തായ്ലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ തായ്ലൻഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ എടുത്തത്. എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ജോലി തട്ടിപ്പ് മാറ്റി ഇവിടെ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഇപ്പോൾ നടക്കുന്നതിലൂടെ ഒരുപാട് കേസുകൾ നമ്മളിപ്പം അന്വേഷിച്ചാലും ഇവിടെ അറിയാൻ പറ്റി. മലയാളികൾ കൂടാതെ തമിഴന്മാർ, കന്നഡ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ പെട്ടിരുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, ഇങ്ങനെ ജോലി തട്ടിപ്പ് ഇപ്പം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു അവർ പ്രൊമോഷൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഇവിടെ ജോലി സൗകര്യം, വിസ ഓണറവേൽ വിസ ഫ്രീ വിസ അവർ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് താമസ സൗകര്യം, പിന്നെ ഉയർന്ന ശമ്പളം. ഇതപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഈ ഒരു കോവിഡ് കാലം മാറിയ ശേഷം നല്ലൊരു ഓഫറാന്ന് വെച്ചിട്ട് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് തായ്ലൻഡ് നല്ലൊരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് വിവരം കിട്ടി എല്ലാവരും അന്വേഷിച്ച് പിടിച്ച് ചെയ്തതിന് മാത്രം ഇങ്ങോട്ട് വരിക. ഇപ്പം ഈ ഒരു കേസ് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ആയിരുന്നു. കാരണം ഇന്ത്യൻ എംബസി അടക്കം ഒരുപാട് ഇതിന് പിന്നിലുള്ള ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ചേർന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗ്യാങ് തന്നെയുണ്ട്, അത് ചൈനീസ്. അപ്പം എല്ലാവരും തായ്ലൻഡിലേക്ക് ജോലി സംബന്ധമായിട്ട് എന്തേലും ഒരു ഓഫർ കിട്ടുവാണെങ്കിൽ കൃത്യമായി അന്വേഷിച്ച് മാത്രം ഇങ്ങോട്ടേക്ക് കയറുക. ഇപ്പം ഒരുപാട് കേസ് ഇവിടെയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അനുഭവമുണ്ട്. കാരണം കുറെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവർ പെട്ടുകിടക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെയുള്ള ജോലി സാധ്യത, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രം ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നിട്ട് അവർ വിസ കിട്ടും, ഓണറയൽ വിസ, അത് നോർമൽ എല്ലാവരും കൊടുക്കുന്നതാണ്. പക്ഷെ ആ വിസ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇവിടെ ജോലി സംബന്ധമായുള്ള വിസകളൊന്നും കിട്ടില്ല. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇതൊരു ഇൻഫർമേഷൻ ആണ്, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരും എത്തിക്കുക. തായ്ലൻഡ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് വരണം, ഇവിടെ ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ലോബികളിൽ നിന്നും നിങ്ങൾ പെടാൻ പാടില്ല. അവർ വളരെ ക്രൂരമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നതും അതുപോലെ അവരുടെ നിന്ന് പൈസ പണം പിരിപ്പിക്കുന്നതും. ഇതിപ്പോൾ ഒരുപാട് കാലമായിട്ട് നടക്കുന്നതാണെങ്കിലും ഇപ്പോഴാണ് ഇത് പുറത്തേക്കൊക്കെ ന്യൂസൊക്കെ എത്തി തുടങ്ങിയത്. നിങ്ങൾക്ക് കാണാൻ നാട്ടിലെ ന്യൂസിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. തായ്ലൻഡിൽ ഇങ്ങനെ ഒരു ജോലി തട്ടിപ്പിനെ കുറിച്ചൊക്കെ നമ്മുടെ ഇന്ത്യൻ എംബസിയൊക്കെ ഇതിനെ മുൻകൈ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ മലയാളികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞത് ഏജൻറ്റ് ത്രൂ ആണ് അവർ ഇവിടെ ജോലിക്ക് എടുത്തതെന്നാണ്. അല്ലാണ്ട് ഒരു പ്രൊഫൈൽ, ഒരു ജോബ് ലെറ്റർ ഒന്നും കിട്ടാതെ ഏജൻറ്റ് വഴി ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്നും അതുപോലെ ദുബായിൽ നിന്നും അവരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷനും അവർക്ക് എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതും ക്വാളിഫിക്കേഷൻ ബേസ് പറഞ്ഞാൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ കുറച്ചൊരു കമ്പ്യൂട്ടർ നോളേജും ആണ് അവർ പറയുന്നത്. പക്ഷേ ഇത്രയും ചെറിയൊരു ക്വാളിഫിക്കേഷൻ ലെവലിൽ അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ തരുന്ന ആ ഒരു സാലറി വളരെ കൂടുതലാണ്. അപ്പം തന്നെ നമുക്ക് സംശയിക്കാം അതൊരു ട്രാപ്പാണെന്ന്. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഇങ്ങനൊരു ഏജൻറ്റ് ത്രൂ ഒരു ജോലി ഓഫറൊക്കെ തായ്ലൻഡിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് നല്ല നല്ല ഓഫറൊക്കെ തരും, നല്ല ശമ്പളം, ഹോട്ടൽ താമസം, വിസയും, പിന്നെ തിരിച്ചു പോകാനുള്ള വിമാന ടിക്കറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും നമ്മൾ അങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ പെടാൻ പാടില്ല. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ കൂടുതലായിട്ടും ഓണറവേൽ വിസയാണ് കൂടുതലായിട്ടും ലഭിക്കുന്നത് ടൂറിസ്റ്റുകൾക്കായി. അതിനെ കൂടാതെ ടൂറിസ്റ്റ് വിസയും കൂടെ കൊടുത്തിട്ടാണ് ഇവരിങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പം അങ്ങനെ ഒരു വിസയിൽ വന്നാൽ ഇവിടെ ഒരു ജോലി സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ നോൺ ബി വിസ കിട്ടുവാണെങ്കിൽ മാത്രമാണ് ഇവിടെ 100% ജോലിക്ക് ഉറപ്പുള്ളത്. അതും ലീഗലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇവർ ഇവിടുന്ന് ഡോക്യുമെൻസും കാര്യമെല്ലാം അയച്ചു തന്നിട്ട് അവിടുന്ന് അങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റൂ. അതാണ് അതിൻ്റെ ശരിയായ ഒരു മാർഗം. അപ്പം ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് വിസ, അതുപോലെ ഓണറവേൽ വിസ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞ് ജോബ് ഓഫറുകൾ തരുവാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്യണം. അപ്പം ജോലി സംബന്ധമായ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഓൺലൈനിൽ നിങ്ങൾക്ക് തട്ടിപ്പുകൾ അനുഭവപ്പെടുവാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ദയവ് ചെയ്ത് വരാതിരിക്കുക. പക്ഷേ തായ്ലൻഡ് നല്ല സൂപ്പർ ഒരു കൺട്രിയാണ്, നല്ല ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ്, ബീച്ചുകളുടെ ഒരു ഉത്സവമാണ് ഇവിടെ. അപ്പം അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി നിങ്ങൾക്ക് തായ്ലൻഡിലേക്ക് വരാം. നല്ല അടിപൊളി സ്ഥലമാണ്, ഒന്നും പേടിക്കാൻ ഇങ്ങോട്ട് വരാം. പക്ഷേ ഇങ്ങനെയുള്ള ഫേക്ക് ജോലികൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ദയവ് ചെയ്ത് അത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് അന്വേഷിച്ച് മാത്രം ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറുക. അപ്പം ബി കെയർഫുൾ.